ഫ്ലൈറ്റ് പറയാൻ വരും. അതെ, മലയാളത്തിൽ ഇനിയിപ്പോൾ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രെൻഡ് എന്ന് പറയുന്ന സാധനം മേക്കേഴ്സ് ഉണ്ടാക്കുന്നതാണ്. എനിക്ക് റഹ്മാനൊക്കെ പറ്റിയിരിക്കുന്ന പ്രശ്നമാണ്. എനിക്ക് വലിയൊരു ഡിപ്രഷനോ വലിയൊരു സന്തോഷമോ ഉണ്ടാകാറില്ല. ഷിജു എന്ന് പറഞ്ഞൊരു പേര് പറഞ്ഞു തുടങ്ങി. ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് നമസ്കാരം. ഓപ്പൺ ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സി കേരളത്തിലെ നീയും ഞാനും എന്ന സീരിയലിലെ രവിചന്ദ്ര വർമ്മനാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം അല്ലേ? ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കാൻ വരികയാണ്. അപ്പം ആരാണ് ഇന്ന് ആരെയും എടുക്കുന്നത് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഷിജു ചേട്ടൻ. അപ്പോൾ ഷിജു എന്ന് പറയുന്ന പേര് ആർക്കോ അറിയില്ല. ആ, പൊതുവേ അങ്ങനെ എൻ്റെ ഞാൻ ഇത്ര നാളായിട്ട് പോലും എൻ്റെ പേര് അത്ര ഓർഗനൈസ്ഡ് അല്ല. ഈവൻ സീരിയൽസിൽ പോലും ആ സീരിയലിലെ കഥാപാത്രങ്ങളാണ് കൂടുതൽ ആൾക്കാർ. ഇപ്പോൾ രവിചന്ദ്ര വർമ്മ എന്ന് പറയുന്ന ഇതിനകത്തെ കഥാപാത്രമാണ് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അറിഞ്ഞിരിക്കും. പിന്നെ ഞാൻ പണ്ട് ചെയ്ത സീരിയലിലെ കഥാപാത്രങ്ങൾ പലർക്കും ഓർമ്മ. ഷിജു എന്നുള്ള പേര് രജിസ്റ്റർ ആയിട്ടുള്ള പണ്ട് ഇത് എൻ്റെ തുടക്കം മുതലേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഷിജു കാരണം ഒരു കോമൺ നെയിം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെ അതിൻ്റെ ഒരു വാലും ഒന്നും ഇല്ലാത്ത കാരണം വെറും ഷിജു എന്ന് പറയുമ്പോഴത്തേക്കൊരു പ്രശ്നമായിരിക്കാം. ഞാനിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഇദ്ദേഹത്തെയാണ്, അയ്യോ ഇത് നമ്മുടെ രവിചന്ദ്ര വർമ്മൻ സാറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വലിയവരും ചെറിയവരും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയണം ഞങ്ങളുടെ അന്വേഷണം പറയണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കുറേ വിഷസ് ഒക്കെ തന്നിട്ടാണ് എൻ്റെ ആളുകൾ. താങ്ക് യു. അപ്പോൾ അത്രമാത്രം ആളുകൾക്ക് ഇടയിലേക്ക് കയറിയിരിക്കുകയാണ് ഈ രവിചന്ദ്ര വർമ്മൻ. അപ്പോൾ ആ സീരിയലിലേക്ക് എങ്ങനെയാണ്? ഇല്ല, ഞാൻ ശരിക്കും 2000 തുടങ്ങി ഞാൻ സീരിയലുണ്ട്, സീരിയൽ ഫീൽഡിലുണ്ട് ഞാൻ. ഞാനത് കഴിഞ്ഞിട്ട് ആ ഞാനൊരു 10-14 അധികം ചെയ്തിട്ടില്ല, എന്നാലൊരു 15 സീരിയൽ ഞാൻ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. മലയാളത്തിന് പിന്നെ തെലുങ്കിൽ ഒരു സീരിയൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സീരിയൽ ഞാൻ പൊതുവേ കുറച്ച് സെലക്റ്റീവാണ്. ഞാനൊരു സീരിയൽ ഞാൻ ഒരേ സമയത്ത് ചെയ്യാറില്ല മാക്സിമം, കാരണം ഡേറ്റ് ക്ലാഷും ബാക്കിയുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുകയാണ്. ക്യാരക്ടറിൽ നമുക്ക് സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അത് ഒരു ഇത് നോക്കാറുണ്ട് ഞാൻ. പിന്നെ ഇടയിൽ വെച്ചിട്ട് എനിക്ക് സീരിയലൊന്ന് വിട്ട് നിൽക്കണമെന്ന് വെച്ച് ഞാൻ ആകാശവോധം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ഗ്യാപ്പ് എടുത്തു. ഗ്യാപ്പ് എടുത്ത് ഏകദേശം ഞാൻ ഒരു 8 വർഷത്തോളം ഞാൻ സീരിയലിൽ നിന്ന് മാറിയിരുന്നു. മാറി എന്നിട്ട് എനിക്ക് സീരിയൽ ചെയ്യാനുള്ള, കാരണം സീരിയൽ ഒരു എന്താ പറയുക ഒരു ക്വാണ്ടിറ്റി മേക്കിങ്ങിനകത്തോട്ട് മാറിയപ്പോഴാണ് എനിക്ക് പ്രശ്നം. കാരണം ആ ക്വാളിറ്റീനെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് ഞാൻ ഡെയിലി പോയി ഡയലോഗ് പറഞ്ഞാൽ മതി, അവർ ഹാപ്പിയാണ്. അപ്പോൾ പൈസയേക്കാളുപരി ഞാൻ ശരിക്കും ഞാൻ വർക്ക് എൻജോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 29 വർഷമായിട്ട് ഇപ്പോഴും എനിക്ക് ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് പോകുന്ന ഫീലാണ് കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ. അത് ചിലപ്പോൾ മേ ബി ഞാൻ ആ പാഷനേറ്റ് ആയിട്ട് എനിക്ക് ആ അതിനോടുള്ള പാഷനായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഞാൻ ഇന്നാൾ ഒരു ഇൻ്റർവ്യൂവിലാണ് ഞാൻ 29 വർഷമായെന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞത്. കാരണം എനിക്കിതുവരെ തോന്നിയിട്ടില്ല അങ്ങനെ. ഞാനിപ്പോൾ വന്നാണൊക്കെ എനിക്കിപ്പോഴും തോന്നുന്നത്. അപ്പോൾ ആ ആ ഒരു ഇതിൽ നിന്ന് ആ ഒരു ഡെയിലി റുട്ടീൻ വർക്കായിട്ട് മാറിയപ്പോഴത്തേക്കാണ് ഞാൻ ഒരു ഗ്യാപ്പ് എടുക്കണമെന്ന് വെച്ചത്. കാരണം കാലത്തെ പോവുക, 10-15 സീൻ അഭിനയിക്കുക, വൈകിട്ടാകുമ്പോൾ തളർന്നിടന്ന് തുടങ്ങുക, പിന്നെയും കാലത്ത് എനിക്ക് പോകുക, ഒരു എന്താ പറയുക ഒരു ജോബ് മാതിരിയായി തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു പാഷനിൽ നിന്ന് മാറി അതൊരു വർക്കിൻ്റെ ഒരു ഭയങ്കര സ്ട്രെയിനിലോട്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്യാപ്പ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഗ്യാപ്പ് എടുത്ത് പിന്നെ ഫിലിമിനോട്ട് പോയി. ഐ ഡിഡ് ലോട്ട് ഓഫ് തെലുഗു ഫിലിംസ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഇപ്പോൾ ഈ സ്ട്രെച്ചിൽ വന്ന സൗണ്ട് വന്ന പുള്ളിപ്പുലി ആട്ടിൻകുട്ടി കസിൻസ് ഇങ്ങനെ കുറേ ഒരു 10-12 മലയാളം പടം ചെയ്തു, ഒരു 10-14 തെലുങ്ക് പടം ചെയ്തു അതിൻ്റെ ഇടയിൽ. അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സീരിയലിൻ്റെ പ്രമോ എന്ന സി കേരളത്തിൽ നിന്ന് വിളിച്ച് കാണിക്കുന്നത്. ഇത് ശരിക്കും മറാത്തിയിൽ വന്ന സീരിയലാണ്. മറാത്തിയിൽ നിന്ന് കന്നഡയിലെടുത്ത് കന്നഡ ഭയങ്കര ഹിറ്റായി. അങ്ങനെ കന്നഡയുടെ ട്രെയിലർ തന്നെ കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് ട്രെയിലറിൽ തന്നെ ഒരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് ഇത്, നിങ്ങൾ സീരിയൽ തന്നെയാണ് എടുക്കുന്നത് ചോദിച്ചു. അവർ പറഞ്ഞു യെസ് സീരിയലാണ്, ഞാൻ ചോദിച്ചു ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അതെ ഇതേ രീതി തന്നെയാണ്. പിന്നെ ജനാൻ സാറായിട്ട് എനിക്ക് പണ്ട് തുടങ്ങി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ പുള്ളിയായിട്ട് വർക്ക് ചെയ്യാനൊരു സാഹസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളിയുടെ വർക്കുകൾ എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം പുള്ളി ഒരു എന്താ പറയുക സീരിയസ് ആയിട്ട് മേക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പുള്ളിയാണ് പ്രൊഡ്യൂസർ കം ഡയറക്ടർ പുള്ളിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഐ ഫീൽ ലൈക്ക് ഓക്കെ ഫൈൻ. അങ്ങനെയാണ് ഞാൻ നീ ഞാനും സീരിയലിൽ എൻ്റർ ആകുന്നതും. പിന്നെ ഞാനും ജനാൻ സാറും തമ്മിൽ നല്ലൊരു ടൈപ്പായി, നല്ല റാപ്പായി. പക്ഷേ ഇപ്പോൾ സീരിയലിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയാം, ഒരു ചെറിയ മടുപ്പൊക്കെ തോന്നിയപ്പോഴാണ് ബ്രേക്ക് എടുത്തത്. പക്ഷേ ഇന്നും ചേട്ടൻ സീരിയലുകൾ നോക്കുമ്പോൾ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള വളരെ അല്ല, ഞാൻ മാക്സിമം ഞാൻ എൻ്റെ കഥാപാത്രത്തിനോട് നീതി പുലർത്താൻ തന്നെ ശ്രമിക്കും. ഞാനൊരു സീരിയലായിട്ട് കാണാറില്ല. ആ ഒരു ഇതൊരു ജനങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്ന അവരെ എൻ്റർടൈൻ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അത് വെറുതെ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞ് എന്തെങ്കിലും കഥ പറഞ്ഞ് പോകാനല്ല ഞാൻ നോക്കുന്നത്. ഞാൻ ഒരു സീരിയലിനും ഏകദേശം സിനിമയുടെ സ്ട്രെയിൻ തന്നെ കൊടുക്കാറുണ്ട്. സിനിമ അഭിനയിക്കുമ്പോൾ നമ്മൾ സ്ട്രെയിൻ സീരിയൽ ശരിക്കും നമുക്ക് പോയി ഡയലോഗ് പറഞ്ഞിട്ട് പോയാൽ മതി, അവർ ഹാപ്പിയാണ്.
ആരും കംപ്ലൈൻ്റ് ഒന്നും പറയാൻ പോകണില്ല. പക്ഷേ അതല്ല എന്തെങ്കിലും ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഡയലോഗ് പറയുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എങ്ങനെയെങ്കിലും എന്തെങ്കിലും കുറച്ച് ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അത് ചിന്തിക്കാൻ പറ്റുന്നൊരു ഡയറക്ടറൊപ്പം വർക്ക് ചെയ്താൽ മതി. എനിക്കിപ്പോൾ ജനാദ് സാറെന്ന് വെച്ചാൽ ഫുൾ ഫ്രീഡം ആണ്. നമ്മളൊരു സാറേ ഇത് ഇങ്ങനെ ചെയ്താലോ ഓക്കെ, ഈവൻ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞിട്ട് സാറേ നമുക്ക് ഒന്നുകൂടെ നന്നാക്കി ഇങ്ങനെ ചെയ്താൽ നന്നാവില്ലേ, റീടേക്ക് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ റീടേക്ക് ചെയ്യാൻ വരെ തയ്യാറാകുന്നൊരു വ്യക്തിയാണ്. പുള്ളിക്ക് ഭയങ്കര നഷ്ടമാണ് അതിൽ. പക്ഷേ അത് നോക്കില്ല, പുള്ളി അത് നല്ലതാണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി അതിനകത്ത് കോംപ്രമൈസ് എന്നുള്ള സാധനമില്ല. ഞാനിപ്പോൾ ചേട്ടൻ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ കുറേ ഇൻ്റർവ്യൂസൊക്കെ നോക്കി, അപ്പോൾ ഇതിൻ്റെയൊക്കെ താഴെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കമൻ്റ് എന്ന് പറയുന്നത് മന്ദാരം എന്ന് പറയുന്ന ഒരു സീരിയലിനെ കുറിച്ച് ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നുണ്ട്. അത് മന്ദാരം ശരിക്കും പി എഫ് മാത്യൂസ് എഴുതി, സജി സുരേന്ദ്രൻ ഡയറക്റ്റ് ചെയ്ത ഒരു ഒരു എനിക്ക് തോന്നുന്നൊരു ആ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രണയ സീരിയലിൻ്റെ ഒരു പീക്കായിരുന്നു ആ സീരിയൽ. കാരണം ആ സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് 213 എപ്പിസോഡേ ഉണ്ടാവുള്ളൂ, അത്രേ കഥയുള്ളൂ എന്ന് മാത്യു സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ തുടങ്ങി അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് പാക്ഡ് ആയിട്ടുള്ള സീരിയലാണ്. അതിനകത്ത് കഥാപാത്രങ്ങൾ എവിടെ വരും എവിടെ പോകും അല്ലാതെ വലിച്ചു നീട്ടലെന്ന് പറയുന്ന ഒന്നുമില്ലാതെ കൃത്യമായിട്ട് കഥ പറഞ്ഞു പോയ ഒരു സീരിയലായിരുന്നു. ഒരു പ്രണയം, പക്കാ പ്രണയമാണത്. അപ്പോൾ അത് അതിൻ്റെ ഗുണം ചെയ്തു. പിന്നെ നല്ല വർക്കായിരുന്നു സജിയുടെ, എല്ലാവരുടെയും നല്ല വർക്കായിരുന്നു. അതുകൊണ്ട് ആളുകൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ അകത്ത് സോങ് സീക്വൻസുകൾ, അതിനകത്ത് ടൈറ്റിൽ സോങ് അതിനകത്തൊരു കഥാപാത്രമാണ് ശരിക്കും. ഒരു 10-15 എപ്പിസോഡോളം ആ ടൈറ്റിൽ സോങ് ഹൗ ടു മേക്ക് എന്നുള്ള സാധനം അതിനകത്ത് വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് എല്ലാവർക്കും ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട്. പിന്നെ ഞാൻ ഡബിൾ റോൾ ചെയ്യണം അതിനകത്ത്. ആദ്യത്തെ കഥാപാത്രം മരിച്ചു പോവും, രണ്ടാമത്തെ കഥാപാത്രം, രണ്ട് ടൈപ്പ് സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ. എനിക്കും ഒരുപാട് എന്താ പറയുക വേരിയേഷൻ കാണിക്കാൻ പറ്റിയൊരു സീരിയലാണത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സീരിയലിലോട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഹെലികോപ്റ്ററിലൊക്കെ പോയിട്ട് പ്രണയം. അതെ അതെ അതെ, മലയാളത്തിൽ ഇനിയിപ്പോൾ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറ്റ്സ് സോ എക്സ്പെൻസീവ്. ഒരു ഹെലികോപ്റ്റർ ഒരു ദിവസത്തേക്ക് തന്നെ നമുക്ക് ഏകദേശം 5 ലക്ഷം വരും. 2-3 എപ്പിസോഡ് എടുക്കുന്ന കാശാണ് അതിനുവേണ്ടി ചിലവാകുന്നത്. അപ്പോൾ അത്രയൊന്നും എക്സ്പെൻസ് ആരും എടുക്കുമെന്ന് തോന്നുന്നില്ല. പറയാൻ പറ്റില്ല, ഇനിയിപ്പോൾ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരും അതിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോ നല്ലൊരു ബ്രേക്ക് എടുത്തിട്ടാണ് വീണ്ടും സീരിയലിലോട്ട് വന്നത്. അപ്പോൾ മാറ്റങ്ങൾ എങ്ങനെയുണ്ട് സീരിയലിലും സിനിമയിലൊക്കെ? ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ സീരിയലിൽ തക്കതായ മാറ്റങ്ങളൊക്കെ വന്നു? സീരിയലിൽ ശരിക്കും മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ചാനലുകൾ വന്നതും അത് എന്താ പറയുക ഒരു മോണോപ്പൊളി എന്ന് പറയുന്നൊരിത് മാറി ഇപ്പോൾ കുറേ കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വന്നിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെയും ക്വാളിറ്റി മേക്കിങ്ങിലോട്ട് മാറിയാൽ നല്ലതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ക്വാണ്ടിറ്റി മേക്കിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ നമ്മൾ, കാരണം ഒരു ഓഡിയൻസിനെ ഇതിനകത്തൊരു ഗുണം, സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും നമുക്കൊരു ഓഡിയൻസിനെ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ കുറച്ച് പേര് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ ഓഡിയൻസ് ഉണ്ടായി വരും നമ്മളുടെ ഒരു ടോൺ. അതുകൊണ്ടാണ് ഒരു ടൈപ്പ് ഓഫ് ഫിലിം ഹിറ്റായി കഴിഞ്ഞാൽ അതിനെ പിടിച്ച് കുറേ പടങ്ങൾ വരും, ആ ടൈപ്പ് ഓഫ് ഹിറ്റ് കുറേ പടം, പിന്നെ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക മോശമാകുമ്പോഴാണ് ആ ഒരു ട്രെൻഡ് മാറുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് എന്ന് പറയുന്ന സാധനം മേക്കേഴ്സ് ഉണ്ടാക്കുന്നതാണ്. മേക്കേഴ്സ് ഉണ്ടാക്കി ഓഡിയൻസ് അതിനകത്ത് എന്ത് സാധനങ്ങളുണ്ടായാലും ട്രെൻഡ് മേക്കേഴ്സ് ഉണ്ടാക്കുന്നതാണ്. അതിൽ നിന്ന് അതിനെ ഓഡിയൻസിൽ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയാൽ നമ്മൾക്ക് ആ ഒരു ക്രൗഡിനെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇപ്പോഴുള്ള പഴയ സീരിയലുകൾ ഈ അമ്മ പോലും ഭയങ്കരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറച്ച് ആ ഒരു ട്രെൻഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അത് മാറ്റി വരുന്ന ഒരു ഫസ്റ്റ് ചിലപ്പോൾ കുറേ പേർക്ക് അടി കിട്ടിയിരിക്കും. ഇത് മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് പലപ്പോഴും അടി കിട്ടും, പക്ഷേ അതിനെ ഒരു മാറ്റം തന്നെ വരും അതിനകത്ത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കഥകളിലോട്ടും എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഈ സീരിയൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇറ്റ്സ് ഓൾ ഡിപ്പെൻസ് ഓൺ ഹൗ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സും ചാനലും, അവരാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്. അങ്ങനത്തെ വേണം. ഇപ്പോൾ ശ്രീകേരള ഭയങ്കരമായിട്ട് റിസ്ക് എടുത്ത് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അവരുടെ ഇപ്പോൾ ഈ നീ ഞാൻ എന്ന് പറഞ്ഞ സീരിയലാണെങ്കിൽ പല ഇതിനകത്ത് പല സീരിയലുകളും അവർ റിസ്ക് എടുത്ത് വെറൈറ്റി ആയിട്ട് ക്വാളിറ്റി മേക്കിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതെ, എനിക്ക് ഫസ്റ്റ് ക്യാച്ച് ആയത് അതാണ് ഇതിനകത്ത്. കാരണം പ്രണയം ചെയ്യാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. കാരണം പ്രണയം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് വെച്ചിട്ടുള്ള കളിയാണ് ശരിക്കും. നമ്മൾ മൈന്യൂട്ട് ആയിട്ടുള്ള കുറേ ഗിമ്മിക്കുകൾ കാണിക്കുക, ഇതെല്ലാം നമ്മൾ ഒരിക്കലും നമുക്ക് പ്ലാൻ ചെയ്ത് വെച്ച് ചെയ്യാനേ പറ്റില്ല. അപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ അപ്പോഴത്തെ മൂഡിൽ തോന്നുന്നത് ചെയ്തു പോകുന്നേ ഉള്ളൂ.
അപ്പോൾ അത് നമുക്ക് നേരത്തെ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഒരു സമയത്ത് എന്താണ് നമുക്ക് വരുന്നത് അത് ചെയ്തു പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഗിവ് ആൻഡ് ടേക്ക് ആണ്. അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ക്യാരക്ടർ എന്ത് ചെയ്യുന്നു അതിന് മേളിൽ അങ്ങനെ അങ്ങനെ ചെയ്തു പോകുന്നത്. അത് കോമഡി അതാണ് കാരണം ഈ രണ്ട് എക്സ്പ്രഷൻസാണ് നമുക്ക് എപ്പോഴും ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്നത്. ബാക്കി സെൻറ്റിമെൻസും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് സോളോ പെർഫോം ചെയ്ത് കയറാൻ പറ്റും. അപ്പോൾ ഇതിനകത്തൊരു ടൈമിംഗ് വലിയൊരു ഫാക്ടാണ്. അതുകൊണ്ട് തന്നെ ഈ എനിക്ക് പ്രണയം ഇതിനകത്ത് ഫസ്റ്റ് ക്യാച്ചായത് സാർ വന്ന് പറഞ്ഞു തന്നതിന് ശേഷം ദിസ് എ സ്റ്റോറി അബൌട്ട് ഒരു 45 years ഓൾഡ് ആയിട്ടുള്ള ഒരു റിച്ച് മാൻ ഈസ് ഗെറ്റിംഗ് ഫോൾ ഇൻ ലവ് വിത്ത് ഒരു 20 years ഓൾഡ് മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഗേൾ എന്നുള്ള സീനാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു വ്യത്യസ്തത തോന്നി, ഒരു ഭയങ്കര ഡിഫറൻറ്റായിട്ട് തോന്നി. കാരണം അതൊരു ഭയങ്കര ഒരു കോൺട്രാസ്റ്റാണ്, മൊത്തത്തിൽ കിടക്കുന്നൊരു കോൺട്രാസ്റ്റ്. ഒന്ന് ഏജ് കോൺട്രാസ്റ്റ്, രണ്ട് ഇവരുടെ സ്റ്റാറ്റസ് കോൺട്രാസ്റ്റ്. അപ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിട്ടും എന്നെനിക്ക് തോന്നി. കാരണം ഒരു വെറൈറ്റി ലവ് കൊടുക്കാൻ പറ്റും. കാരണം ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്താ പറയുക ഒരു ഒരു കോളേജ് ടൈപ്പ് ഓഫ് പേപ്പർ ലവ് അല്ലത്, ശരിക്കും ഒരു ഭയങ്കര മെച്ചോർഡ് ലവാണ്. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഒരു ഡയമെൻഷൻ ചേഞ്ച് ഭയങ്കരമായിട്ടുണ്ട്. കാരണം പ്രണയം വന്നു കഴിഞ്ഞാൽ ഏതാളും കുട്ടിയായിട്ട് മാറും. അത് കൗമാരം എന്ന് പറയുന്ന പ്രായത്തിലോട്ട് ഏത് എത്ര മെച്ചുവർഡായിട്ടുള്ള ആളാണെങ്കിലും എത്ര മൂത്ത ആളാണെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി അതിനകത്തോട്ട് മാറും. ആ ഒരു ചേഞ്ച് ഓവറാണ് ഇപ്പോൾ ആ കഥാപാത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയാൾ പരിസരം മറന്ന് ഇയാൾ ഇയാളുടെ ഇത്രയും ഒരു 10-30 വർഷമായിട്ട് ഇയാൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്റ്റാറ്റസ് കോയും ഇയാളുടെ ഒരു ഒരു ലെവലും എല്ലാം മറന്നിട്ട് ഇയാൾ സാധാരണ പഞ്ചാരക്കുട്ടപ്പനായിട്ട് മറ്റേ കോളേജിലെ പ്രണയത്തിലോട്ട് ഇയാൾ ഇടക്കിടക്ക് വീണു പോവും, ഇടക്കിടക്ക് അയാൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ചേഞ്ച്, ഒരു ഭയങ്കര രസമാണ്, അത് ചെയ്യാൻ ഭയങ്കര രസമാണ്. രാജാറാം ബീസ്. അപ്പോൾ അതുപോലെ ഒരാൾ ലൈഫിൽ ഉണ്ടോ? ചങ്കായിട്ടുള്ള കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് എനിക്ക്. ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എനിക്ക് ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരുപാട് എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ലിമിറ്റഡ് ഫ്രണ്ട്സേ ഉള്ളൂ എൻ്റെ ഒപ്പം നിൽക്കുന്നത്. ഞാൻ പിന്നെ ഒരു സാധാരണഗതി ഞാൻ ഒരു ഒറ്റയാനാണ്. ശരിക്കും ഒറ്റയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് എല്ലാം ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു പോരാട്ടമാണ് എനിക്ക് പണ്ടേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഡിപ്രഷനോ വലിയൊരു സന്തോഷമോ ഉണ്ടാകാറില്ല. കാരണം ഈ ഇത് എൻജോയ് ചെയ്യുന്നവർക്കാണല്ലോ. ഞാനപ്പോൾ ഒരു ലിമിറ്റഡ് ഇതിൽ ഞാൻ പോകാറില്ല എപ്പോഴും. അതുപോലെ ഈ ഒത്തിരി സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഈ ഫ്രഷ് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ അഭിനയിക്കാൻ ബുദ്ധിമുട്ടൊക്കെ കാണിക്കാറുണ്ട് എന്നൊക്കെ. പക്ഷേ ഇതിപ്പം ഈ സീരിയലിലുള്ള കുട്ടി എന്ന് പറയുന്നത് പുതുമുഖമാണ്. എനിക്കിപ്പോൾ മന്ദാരത്തിലാണെങ്കിലും പുതുമുഖമാണ് വന്നിരുന്നത്, സുഷ്മിതയും പുതുമുഖമാണ്. അത് ഞാൻ മാക്സിമം നമ്മളൊരു ടീം വർക്കാണ്. ഒരു ഒരു സക്സസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ടീം വർക്കാണ്. അപ്പോൾ മാക്സിമം നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ ക്ഷമ. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് പെട്ടെന്ന് എന്തേ കാണിക്കണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു ഒരു പോകും. കാരണം ഞാനൊരു പുതുമുഖമായിട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മളുടെ അടുത്ത് സീനിയേഴ്സ് നമുക്ക് തരുന്ന ആ ഒരു പാമ്പറിങ്ങാണ് നമ്മൾ പിന്നീട് ചെയ്യാൻ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്. ആ ഫീൽ എന്നും എൻ്റെ മനസ്സിനുള്ളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പുതുമുഖമായിട്ട് വരുന്നവർക്ക് മാക്സിമം ഞാൻ പറഞ്ഞു കൊടുക്കും. അതുപോലെ ഈ സീരിയലിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചേട്ടൻ്റെ കോസ്റ്റ്യൂമാണ്. 2-3 ഗെറ്റപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ആ സീരിയലിൻ്റെ താഴത്തെയൊക്കെ കമൻസൊക്കെ കാണുമ്പോൾ കോസ്റ്റ്യൂമിനെ കുറിച്ച് ഒരുപാട് പേര് അഭിപ്രായങ്ങളൊക്കെ ഇടുന്നത് കണ്ടു. ഇല്ല, സൂട്ട് ഇതിനകത്ത് ആദ്യം ഇതിനകത്ത് ശരിക്കും തെലുങ്കിലും തമിഴിലുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വെച്ച് ഞാൻ വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾക്ക് ആ ഒരു ലെവലിലോട്ട് പോകാൻ പറ്റില്ല. അവർ ഭയങ്കര കളർഫുള്ളായിട്ട് പിങ്ക് ഓറഞ്ച് അത് ഓരോ സീനും ഓരോ സൂട്ടാണ്. നമ്മളൊരു ഇംഗ്ലീഷ് കളർ മാക്സിമം കീപ്പ് ചെയ്യുക എന്നുള്ളൊരു ബേസിക് കളേഴ്സ് യൂസ് ചെയ്യുക, അയാളുടെ ഒരു ഡിഗ്നിറ്റി അങ്ങനെ നിൽക്കട്ടെ എന്ന് ആദ്യമെന്ന് സാർ നിശ്ചയിച്ചുകൊണ്ടാണ് ഈ ഒരു ബേസ് കളേഴ്സ് ഒരു 10 colors വെച്ചിട്ടുള്ള ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് എൻ്റെ ഇപ്പോൾ പല കാര്യത്തിലും എൻ്റെ വൈഫും കുറേ ആയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ റെഫറൻസ് തരാറുണ്ട്. അവൾ ഇങ്ങനത്തെ വേണോ അങ്ങനെ വേണോ എന്നൊക്കെ പ്രീതി എപ്പോഴും പറയാറുണ്ട്. അതും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കാറുണ്ട്. ഇതെല്ലാം വെച്ചിട്ടൊരു ടോട്ടൽ വർക്കാണ് അത് ശരിക്കും. അത് ഇപ്പം ഞാൻ നീയും ഞാൻ സീരിയല് ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ ഈ സീരിയല് കണ്ടിട്ട് എങ്ങനെയാണ് സിനിമാ സീരിയലിലൊക്കെയുള്ള സുഹൃത്തുക്കളൊക്കെ? അല്ല, ഇത് ഈ സീരിയൽ പൊതുവേ ജനാർദ്ദൻ സാറിൻ്റെ സീരിയൽ എന്ന് വെച്ചാൽ, ഡോക്ടർ ജനാർദ്ദൻ്റെ സീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഉള്ള ആൾക്കാരെല്ലാവരും ഒന്ന് നോക്കുന്ന, കാരണം പുള്ളി കുറച്ച് ഡിഫറെൻ്റായിട്ട് മേക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയിലുള്ളവർ പൊതുവെ കാണുന്നൊരു സീരിയൽ കാണുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ സ്ഥിരമായിട്ട് കാണില്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ ഒരു 1 episode 2 episode കാണുന്നുണ്ടെങ്കിൽ സാറിൻ്റെ സീരിയലായിരിക്കും കാണാറ്.
അപ്പോൾ അതിൻ്റെ ഒരു ഗുണങ്ങൾ ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ സീക്വൻസുകൾ അതിൻ്റെ ആഡൊക്കെ വന്നപ്പോൾ തന്നെ ആളും ഞെട്ടിപ്പോയി. കാരണം മലയാള സിനിമയിൽ പോലും അങ്ങനത്തെ ഹെലികോപ്റ്ററൊക്കെ വെച്ചിട്ടൊരു പടങ്ങൾ അപൂർവമാണ്. ബിഗ് ബജറ്റ് പടങ്ങളിലൊക്കെയാണ് നമ്മളിപ്പോൾ മറ്റേ 20-ആം നൂറ്റാണ്ട് അങ്ങനത്തെ റീലോഡ് എന്നൊക്കെ പറഞ്ഞ പടങ്ങളിൽ മാത്രമേ മോഹൻലാൽ ഇറങ്ങിയെന്ന് അല്ലെങ്കിൽ മമ്മൂട്ടി നസറാനിൽ ഇറങ്ങി ഇങ്ങനത്തെ വളരെ അപൂർവം പടങ്ങളിൽ മാത്രമേ ഒരു ഹെലികോപ്റ്ററും ഒരു ഹീറോ ആയിട്ടുള്ള ഇൻട്രസ്റ്റും കൊടുത്തിട്ടുള്ളൂ. ഇത് സീരിയലിപ്പോൾ ആളുകൾക്ക് അങ്ങോട്ട് സീരിയലാണെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര, കാരണം അതിൻ്റെ മേക്കിങ്ങും ഫിലിം സ്റ്റൈൽ ഓഫ് മേക്കിംഗ് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഭയങ്കരമായിട്ടൊരു ഷോക്കായിരുന്നു ഫസ്റ്റ്. സോ ഇറ്റ്സ് ലൈക്ക് വി ആർ ഹാവ് എൻജോയിങ് ദ വേൾഡ്. പുറത്തൊക്കെ പോയപ്പോൾ എങ്ങനെയായിരുന്നു? അയ്യോ, എല്ലാവരും ഹെലികോപ്റ്റർ വെച്ചിട്ടാണ് ഇപ്പോൾ കളി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്റർ വെച്ച് ഹാവ് എൻജോയ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം സീരിയലിൽ വന്ന വലിയൊരു മാറ്റമാണ്. പണ്ട് നമ്മൾ സിനിമ പോസ്റ്ററൊക്കെ നമ്മൾ പുറത്തൊക്കെ കാണുമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ പുതിയ ചാനലുകൾ ഈ മനോരമയൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഹോർഡിങ് കൾച്ചർ സിനിമയിൽ വന്നത്. കാരണം അല്ല, സീരിയലിൽ വന്നു. സീരിയലിനെ സംബന്ധിച്ചോളം അത് ഭയങ്കര ലാഭമാണ്. കാരണം ഇറ്റ്സ് ലൈക്ക് റണ്ണിങ് ഫോർ ഇയേഴ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്കൊരു ലോങ് ടൈം ആളുകൾക്ക് ഇങ്ങനെ കാണാൻ കഥാപാത്രങ്ങൾ, കാരണം അത് സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഈ രവിചന്ദ്ര മേനോൻ വർമ്മ ആ കഥാപാത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഇറ്റ്സ് എ നൈസ് ക്യാരക്ടർ ആക്ച്വലി. എനിക്ക് പുള്ളിയുടെ റിച്ച്നെസ്, അല്ല പുള്ളിയുടെ റിച്ച്നെസ് ഒഴിച്ച് ബാക്കി ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാനായിട്ട് ഭയങ്കര റിസംബ്ലൻസ് ചെയ്തിട്ടുണ്ട്. ഞാനായിട്ട് ഒരുപാട് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആ കഥാപാത്രം. എൻ്റെ ക്യാരക്ടറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കും ഒരു നല്ലൊരു ഇൻഫ്ലുവൻസ് കിട്ടുന്നുണ്ട് ആ കഥാപാത്രം. അപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ അതെ, എല്ലാവരും കാണുക സീരിയൽ. എല്ലാവരും കാണുമ്പോഴേ റേറ്റിംഗ് കയറുള്ളൂ ഇനിയും. അപ്പോൾ റേറ്റിംഗ് മുമ്പോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇനിയും നല്ല രീതിയിൽ ചെയ്യാനുള്ള സവകാശങ്ങൾ കിട്ടുള്ളൂ. ഒരുപാട് സസ്പെൻസുകളും ഒരുപാട് ടേണിങ്സ്, ഇപ്പോഴത്തെ പോകുന്ന സീക്വൻസുകൾ തന്നെ ഭയങ്കര രസമാണ്. ഭയങ്കര റൊമാൻസിൻ്റെ ഒരു കളിയാണ്, അങ്ങേരത്തെ കളിയെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അതിനകത്തുള്ള പ്രശ്നങ്ങളും അതിനകത്ത് നല്ല രസമാണ്. ഇനി കഥാപരമായിട്ട് നീഞ്ഞാനും ഭയങ്കര രസകരമായിട്ടാണ് പോകുന്നത്. ഡെഫിനറ്റ്ലി ദ ഓഡിയൻസ് വിൽ എൻജോയ്. സാധാരണ ഇപ്പോഴുള്ള സീരിയലുകളിലെ വഴി പോകാത്ത അത് വേണ്ട, കാരണം അങ്ങോട്ട് അമ്മ അമ്മയും മരുമോളും തമ്മിലുള്ള ഫൈറ്റാണല്ലോ ഇപ്പോൾ എല്ലാ സീരിയലുകളും. അങ്ങനത്തതല്ലാതെ ഒരു പ്രണയം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിക്കും ധൈര്യമായിട്ടിരുന്ന് കാണാവുന്നൊരു സീരിയലായിരിക്കും. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ രവിചന്ദ്ര വർമ്മൻ സാറിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.